ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ലൊരു റിഫ്രഷിംഗ് ജ്യൂസിനെ പറ്റിയാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നല്ല കട്ടിയോടെയും അതുപോലെ തന്നെ കയ്പില്ലാതെയും എങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് കണ്ടാലോ. അതിനു വേണ്ടിയിട്ട് 4 ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തൊലി ഉരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അല്ലികൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഓറഞ്ചിൻ്റെ കുരു ഉണ്ടല്ലോ, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അത് മിക്സിയുടെ കൂടെ നമ്മൾ അടിക്കുമ്പോഴാണ് എന്താ പറയുക, കയ്പ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് ജ്യൂസിനകത്ത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും, അത് നമ്മളെടുത്ത് കളയാം. ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസിൽ മെയിനാണ് പാൽപ്പൊടി. പാൽപ്പൊടിയാണ് ഞാനിവിടെ ഇതിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഞാനിതിലേക്ക് ചേർക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഐസ് ക്യൂബ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല, തണുത്ത വെള്ളമാണ്. അത് ഏകദേശം മുങ്ങിക്കെടുക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സിയിലടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ഇതേ നമ്മളുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് കയ്പ്പ് ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഒരു ജ്യൂസ് ആയിരിക്കും ഇത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.